വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലേക്ക് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പായിരുന്നു. അട്ടിമറി ഉണ്ടായില്ല എങ്കിൽ കണ്ണൂർ ഒഴികെയുള്ള 5 കോർപ്പറേഷനുകളിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തും. നഗരസഭകളിലേക്കുള്ള ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. പരുവൂർ നഗരസഭയിൽ ചെയർപേഴ്സണെ ടോസ് ഇട്ട് തീരുമാനിക്കും. മാവേലിക്കര നഗരസഭയിൽ അവസാന നിമിഷവും സ്വതന്ത്രൻ നിലപാട് വ്യക്തമാക്കാത്തത് മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത്, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ എന്നിവരാണ് ചേർന്നത്. ആദ്യം സജിത്തിലേക്ക് പോവുകയാണെങ്കിൽ, സജിത്ത്, തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 21 വയസ്സുകാരി തലസ്ഥാന നഗരത്തിന്റെ നാഥയായി എത്തുകയാണ്. എപ്പോഴാണ് ഈ ഡെപ്യൂട്ടി മേയർ മേയർ തെരഞ്ഞെടുപ്പുകളൊക്കെ ആരംഭിക്കുക? എങ്ങനെയാണ് മറ്റ് സാഹചര്യങ്ങളും വിശദാംശങ്ങളും? ഇന്ന് 11 മണിക്കാണ് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് കോർപ്പറേഷനുകളിലെ മേയർ തെരഞ്ഞെടുപ്പും മുനിസിപ്പാലിറ്റികളിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പും 11 മണിക്ക് നടക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്തെ ഈ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു 21 വയസ്സുകാരി നഗരസഭാ കോർപ്പറേഷന്റെ അധ്യക്ഷയാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച സംഭവം, അതുകൊണ്ട് തന്നെ പൊതുവിൽ വളരെയധികം ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം മേയർ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. ഉച്ച കഴിഞ്ഞ് ഡെപ്യൂട്ടി ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടക്കും. തിരുവനന്തപുരത്തെ മറ്റെല്ലാ നഗരസഭകളിലും ഇടതുമുന്നണിക്കാണ് ആധിപത്യമുണ്ടായത്. പക്ഷേ നേരിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് വർക്കലയിലാണ്. വർക്കലയിൽ LDFനാണ് ഏറ്റവും കൂടുതൽ സീറ്റെങ്കിലും BJP തൊട്ടു പിന്നിലുണ്ട്. മാത്രമല്ല അവിടുത്തെ നിർണായക സാന്നിധ്യമാകുന്നത് സ്വതന്ത്രരാണ്. 3 സ്വതന്ത്രമാർ അവിടെ ജയിച്ചിട്ടുണ്ട്. സ്വതന്ത്രമാരുടെ പിന്തുണയില്ലാതെ ഭരണത്തിലേറാൻ ഒരു കക്ഷിക്കും കഴിയില്ല. നിലവിൽ 2 സ്വതന്ത്രമാരുടെ പിന്തുണയുണ്ടെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കി എന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. പക്ഷേ BJPയും സമാനമായ അവകാശവാദം ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് അവസാന നിമിഷം ഉണ്ടാകുന്ന ചില അടിയൊഴുക്കുകൾ സാഹചര്യങ്ങൾ മാറ്റിയാക്കുമോ എന്ന ഒരു സാഹചര്യമുണ്ട്. നെയ്യാറ്റിങ്കർ നഗരസഭയിലും ചില സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ അവിടെ സ്വതന്ത്രമാരുടെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. മറ്റ് 2 നഗരസഭകളിലും, അതായത് ആറ്റിങ്ങൽ, നെടുമങ്ങാട് നഗരസഭകളിലും ഇടതുമുന്നണിക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് മറ്റ് അട്ടിമറി സാധ്യതകളോ മറ്റ് സാധ്യതകളോ ഇല്ല. എന്തായാലും 11 മണിക്ക് തന്നെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി ചേർന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിലെ പൊതുവെ സാഹചര്യം ഈ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ്? ഈ മാവേലിക്കര നഗരസഭയിൽ അവസാന നിമിഷവും സ്വതന്ത്രൻ നിലപാട് വ്യക്തമാക്കാത്തത് മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, മറ്റ് നഗരസഭകളിലെ സാഹചര്യങ്ങൾ കൂടിയൊക്കെ എങ്ങനെയാണ്? ആലപ്പുഴയിൽ മാവേലിക്കര നഗരസഭയാണ് പ്രധാനമായും 9 9 9 3 മുന്നണികൾക്കും 9 സീറ്റുകൾ വീതമാണ് അവിടെ ലഭിച്ചിരുന്നത്. അവിടെ CPM സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന, CPMന്റെ വിമതനായി മത്സരിച്ച ശ്രീകുമാറിനായിരുന്നു അവിടെ വിജയമുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടാണ് നിർണായകമായി വരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം മാവേലിക്കര നഗരസഭയിൽ VK ശ്രീകുമാർ UDFന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ തന്നെ CPMമായി ചർച്ച നടന്നിരുന്നു എങ്കിലും ഇപ്പോൾ UDFന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ മാവേലിക്കര നഗരസഭ UDFന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നൽകാനുള്ള വിവരം. മറ്റൊന്ന്, മാവേലിക്കര നഗരസഭയിൽ തന്നെ ഒരു സ്വതന്ത്രനുണ്ട്. അത് LDFിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രനാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഈ രീതിയിൽ NDAയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോസിലേക്ക് മാവേലിക്കര നഗരസഭ നീങ്ങുമെന്ന് പറയാൻ കഴിയും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇരു കൂട്ടരും നിലപാട് വ്യക്തമാക്കുമെന്നാണ്. മറ്റൊരു പ്രധാന പ്രശ്നം ആലപ്പുഴ നഗരസഭയാണ്. ആലപ്പുഴ നഗരസഭയിലെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ തർക്കം നിലനിൽക്കുന്നു. കാരണം 2 പേരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു വന്നത്. ഒന്ന് സൗമ്യ രാജ്, മറ്റൊന്ന് ജയമ. ഈ ജയമ സി പാർട്ടിയും CPMന്റെ സീനിയർ നേതാവുമാണ്. ഒപ്പം തന്നെ മഹിള അസോസിയേഷൻ പ്രതിനിധിയും 3 ടേമുകൾ മത്സരിച്ച ആളുമാണ് സൗമ്യരാജ്. 2 ടേമിൽ മത്സരിച്ച വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ സീനിയർ എന്ന രീതിയിൽ ജയമയ്ക്ക് നൽകണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ സൗമ്യരാജിന്റെ പേരുകളാണ് അന്തിമ പരിഗണനയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതും ഒരു ഭിന്നത CPMനുള്ളിലുണ്ട്. പ്രത്യക്ഷമായ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത ആലപ്പുഴയിൽ. ശരി, ശരി. മറ്റു വാർത്തകൾ നോക്കാം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായി UDF നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടും. നേതൃതലത്തിൽ ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണമെന്ന അഭിപ്രായവും പങ്കുവയ്ക്കും. അതിനിടെ കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. VR കാർത്തിക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. കാർത്തിക്ക്, കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായി കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഘടകകക്ഷികൾ താരിഖ് അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. എപ്പോഴാണ് കൂടിക്കാഴ്ച? എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചകളിൽ കാണേണ്ട സാധ്യതകൾ?
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സ്ഥാപക ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ റാലിക്ക് ശേഷം ഉച്ചയോടുകൂടിയാകും AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. കഴിഞ്ഞ ദിവസത്തെക്കാൾ കൂടുതൽ നിർണായകമാവും ഇന്നത്തെ കൂടിക്കാഴ്ചകൾ എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം KPCC വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, പാർട്ടിയുടെ ജനപ്രതിനിധികൾ എന്നിവരുമായി വെവ്വേറെയായിരുന്നു ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം എന്തുകൊണ്ടുണ്ടായി, അത് മറികടക്കാൻ എന്തൊക്കെ നടപടികൾ വേണം, ഈ രണ്ട് കാര്യങ്ങളിലാണ് അവർ ചർച്ച നടത്തിയത്. ഇന്ന് UDF കക്ഷി നേതാക്കളുമായും ഇക്കാര്യം ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെക്കും. സ്വാഭാവികമായും നേരത്തെ കഴിഞ്ഞ UDF ഏകോപന സമിതിയിൽ തന്നെ മുസ്ലിം ലീഗും RSPയും നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കോൺഗ്രസ് തിരുത്തിയേ മതിയാകൂ എന്നുമായിരുന്നു അവർ നൽകിയ മുന്നറിയിപ്പ്. ഇതനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന ആവശ്യവും അവർ ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കണം എന്ന ആവശ്യം താരിഖ് അൻവറിനോട് ഉന്നയിക്കാനാണ് സാധ്യത. പരമ്പരാഗത വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടികൾ വേണം. നേതൃതലത്തിൽ ഉമ്മൻചാണ്ടി അടക്കം കൂടുതൽ സജീവമാകണം എന്നൊരാവശ്യവും അവർ മുന്നോട്ട് വയ്ക്കും. ഏതായാലും ഹൈക്കമാൻഡിന് താരിഖ് അൻവറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര പ്രതിനിധി സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി ആദ്യ വാരത്തോടെ തിരുത്തൽ നടപടികൾ പ്രതീക്ഷിക്കാം. 4 DCCകളിലെങ്കിലും നേതൃതലത്തിൽ ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാർത്തിക്ക് പലയിടങ്ങളിലും കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം, കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആകണമെന്നെല്ലാം ആവശ്യമുയർത്തി പല രീതിയിലുള്ള പോസ്റ്ററുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ ഫ്ലക്സി യുദ്ധങ്ങളെല്ലാം തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പല ഭാഗങ്ങളിലും ഇന്നും ഫ്ലക്സുകളും പോസ്റ്ററുകളും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. താഴെത്തട്ടിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇത് നൽകുന്നത്. മാത്രമല്ല, എ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ KPCCയിലെ നേതൃമാറ്റം ചർച്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കി. അപ്പോഴും മറ്റ് നേതാക്കളുടെ പേര് ഉന്നയിച്ചുകൊണ്ട് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, പ്രത്യേകിച്ച് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ആദ്യ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ വന്നു. ഇത്തരത്തിൽ താഴെത്തട്ടിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, അതേസമയം കേന്ദ്രത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും സജീവമാവുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തടക്കം പല സ്ഥലങ്ങളിലും സംഘടനയും MLAമാരും സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുമൊക്കെ തമ്മിൽ പരസ്പരം വ്യക്തിവിരോധം തീർക്കുന്ന ഫ്ലക്സുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. കർഷക സമരം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനുള്ള സർക്കാരിന്റെ ശുപാർശയിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തിയ സ്പീക്കർ P.ശ്രീരാമകൃഷ്ണനോട് സമ്മേളനത്തിന് അനുമതി നൽകുമെന്ന് ഗവർണർ ഉറപ്പ് നൽകിയിരുന്നു. സഭാ സമ്മേളനം ചേരേണ്ട അടിയന്തര സാഹചര്യം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പലവട്ടം ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. ഭിന്നതകൾക്കിടെ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഗവർണറെ സന്ദർശിച്ചു, അനുനയ നീക്കവും നടത്തി. ഈ മാസം 31 പ്രത്യേക സഭാ സമ്മേളനം ചേരാനാണ് സർക്കാരിന്റെ നീക്കം. കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് വിവിധ സമുദായ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തും. ജമാഅത്ത് ഇസ്ലാമി ഒഴികെയുള്ള സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദം എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട പ്രതിനിധികളുമായെല്ലാം മുഖ്യമന്ത്രി ജില്ലയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ആരെല്ലാമായാണ് ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇതിന് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ട പരിപാടി, അതായത് മത സാമുദായിക സാംസ്കാരിക മേഖലയിലെ വിവിധ ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ച, പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ MSM ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സമസ്ത EK വിഭാഗത്തിന്റെ പ്രതിനിധി ജനറൽ സെക്രട്ടറി അലിക്കുട്ടി മുസ്ലിയാർ എത്തിച്ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. EK വിഭാഗം ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച തുടങ്ങി 15 മിനിറ്റായി കഴിഞ്ഞു. ഇതുവരേക്കും അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. മറ്റ് എല്ലാ വിഭാഗക്കാരും AP വിഭാഗത്തിലെ പ്രതിനിധികൾ, മുജാഹിദിന്റെ പ്രതിനിധികൾ തുടങ്ങി SNDP യുടെയും NSS ന്റെയും അതുപോലെ തന്നെ കോട്ടക്കൽ ആര്യവൈശാലയുടെ PM വരിയർ തുടങ്ങി വിവിധ മേഖലയിലെ എല്ലാ പ്രമുഖരും ഈ ഒരു പ്രഭാത ഭക്ഷണത്തിനോട് അനുബന്ധിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ EK വിഭാഗത്തിന്റെ പ്രതിനിധി എത്തിച്ചേർന്നില്ല. അത് രാഷ്ട്രീയമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് EK വിഭാഗം. മലപ്പുറത്ത് വെച്ച് EK
വിഭാഗം പ്രതിനിധികൾ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ഒരു സന്ദേശം അത് ലീഗിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലീഗിന്റെ സമ്മർദ്ദമായിരിക്കാം ഇക്കെ വിഭാഗം ഇതിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് വേണം കരുതാൻ. എന്തുതന്നെയാണെങ്കിലും ഇക്കെ വിഭാഗം പ്രതിനിധികൾ ഇതുവരേക്കും ഇത് ചേർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിവരം നമുക്ക് നൽകാനുള്ളത്. രണ്ടാം ഘട്ട പരിപാടി 11:30 തുടങ്ങുക. അതിൽ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിലെ പ്രമുഖരുമായിട്ടുള്ള സംവാദമാണ് അത് 11:30 ആരംഭിക്കുക. രഞ്ജിനി, ഈ കെ വിഭാഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം കോഴിക്കോട് ജില്ലയിലായിരുന്നു. അവിടെ ഈ കെ വിഭാഗം നേതാക്കൾ പങ്കെടുത്തിരുന്നു. സർക്കാരിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടതാണ്. കാരണം സർക്കാരിന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ സംതൃപ്തരാണ്. ചില പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഈ മുന്നോക്ക സംവരണ വിഷയങ്ങളെല്ലാം അതൃപ്തിയുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി അവിടെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നടക്കം അവർ പറഞ്ഞു വെച്ചതാണ്. ഇന്നിപ്പോൾ മലപ്പുറത്തെ ഇതിൽ നിന്നും ഈ കെ വിഭാഗം വിട്ടുനിൽക്കുന്നു. ലീഗിന്റെ വോട്ട് ബാങ്കാണ് ഈ സമസ്ത ഈ കെ വിഭാഗം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ ഈ കെ വിഭാഗം വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് പൊതുവെ കാണേണ്ടത്? രാഷ്ട്രീയമായി എത്രത്തോളം പ്രാധാന്യമുണ്ട്? ലീഗിന്റെ ഒരു സമ്മർദ്ദമൊക്കെ ഏത് രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുണ്ട്, ഏറ്റവും നിർണായകവുമാണ്. കാരണം മലപ്പുറം എന്ന് വെച്ചാൽ ലീഗിൻ്റെയും അതുപോലെ ഐക്യ വിഭാഗത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ വെച്ച് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ അല്ലെങ്കിൽ ശക്തി ദുർഗമെന്നൊക്കെ പറയാവുന്ന ഐക്യ വിഭാഗത്തിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിൽ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുക. ആ ഒരു പ്രചാരണം അതുണ്ടാക്കുന്ന അലയൊലികൾ ഏറെ ഈ തെരഞ്ഞെടുപ്പിനധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഏറെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും തീർക്കുക. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസത്തെ സമസ്ത നേതാക്കളുടെ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ അവരുടെ കൂടിക്കാഴ്ചയുടെ പ്രചാരണം വാർത്തയുടെ പ്രചാരവും ഒക്കെ ലീഗിനെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരു ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കെ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ലീഗിൻ്റെ സമ്മർദ്ദം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ലീഗിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ക്ഷീണം അത് വലിയ ദോഷം ചെയ്യുമെന്ന് തന്നെ നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ലീഗിന്റെ സമ്മർദ്ദം കാരണമായിരിക്കാം സമസ്തയുടെ പ്രതിനിധികൾ വിട്ടുനിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. ശരി, അനുമോദാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സഖ്യം ആവർത്തിച്ചാൽ തുറന്നെതിർക്കുമെന്ന സമസ്തയുടെ പ്രഖ്യാപനം യു ഡി എഫിനുള്ള മുന്നറിയിപ്പാണ്. സഖ്യത്തിന്റെ കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വരുത്താതെ യു ഡി എഫിനെ സമസ്തയുടെ നിലപാട് പ്രതിസന്ധിയിലാക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ടെന്ന നിലപാട് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു അവരെ കൂട്ടിയാൽ ആദ്യം ആ കൂട്ടിയ പാർട്ടിയാണ് നശിക്കുക. യു ഡി എഫിനാണെങ്കിൽ യു ഡി എഫ് നശിപ്പിക്കും. ഇപ്പൊ തന്നെ കോൺഗ്രസിൽ അടിപൊളിയായില്ലേ? ആ കാര്യത്തിൽ തന്നെ അത് മതിയല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ നിലപാട് ഒരിക്കൽ കൂടി തുറന്ന് പ്രഖ്യാപിക്കുകയാണ് സമസ്ത. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം വെറും നീക്കുപോക്കായിരുന്നില്ലെന്ന് വിലയിരുത്തൽ സമസ്തയ്ക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാവുമോ എന്ന കാര്യത്തിൽ യു ഡി എഫോ മുസ്ലിം ലീഗോ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല. മറിച്ച് വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ സമസ്തയ്ക്ക് എതിർപ്പില്ലെന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രചാരണം. അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ തുറന്നെതിർക്കുമെന്ന് സമസ്ത പരസ്യമായ മുന്നറിയിപ്പ് നൽകുന്നതും. അവരെ തൊട്ടാൽ ആകെ നശിക്കും. അതുകൊണ്ട് അവരെ ഈ നാട്ടിൽ വളർത്തിക്കൊണ്ടു വരാൻ പറ്റിയ ഒരു പാർട്ടിയല്ല. അവരെ മാറ്റി നിർത്തണം എന്നുള്ളത് സമസ്തയുടെ ഡിമാൻഡാണ്. മുഖ്യമന്ത്രി വർഗീയ കാർഡ് ഇറക്കുന്നുവെന്ന ക്യാമ്പയിൻ മുസ്ലിം ലീഗ് ശക്തമാക്കുമ്പോഴാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ടെന്ന സംസ്ഥാന നേതാവിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്ത മുഖ്യമന്ത്രി സമസ്തയുടെ നിലപാടുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന പരാമർശവും ലീഗിനെ ലക്ഷ്യം വെച്ചു തന്നെയാണ്. എക്കാലത്തും യു ഡി എഫ് വോട്ട് ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന സമസ്തയെ പിണക്കിക്കൊണ്ട് യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധം തുടരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്ന് ചുരുക്കം. അശ്വൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. ഇന്നും നാളെയുമായി നടക്കും. ഇന്ന് ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായും നാളെ യാക്കോബായ വിഭാഗവുമായാണ് ചർച്ച. ജനുവരി ആദ്യവാരം കാത്തോലിക്ക സഭയുമായും ചർച്ച നടത്തുന്നുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാനാകാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. ചർച്ചയ്ക്കു പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുമ്പോഴും ന്യൂനപക്ഷ സമുദായത്തെ കൂടുതൽ പാർട്ടിയോട് അടുപ്പിക്കാൻ നീക്കം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന ആവശ്യമാകും യാക്കോബായ വിഭാഗം ഉന്നയിക്കുക. കോടതി വിധി കൂടി കണക്കിലെടുത്താകും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം.
ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഓർത്തഡോക്സ് വിഭാഗവുമായി കൂടിക്കാഴ്ച. ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് സിനഡ് സെക്രട്ടറി ഡോക്ടർ യൂഹനോൻ മാർ ദിയസ്കോറസ്, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രോപൊളിത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസ്യൂസ്, ഡൽഹി ഭദ്രാസന മെത്രോപൊളിത്ത ഡോക്ടർ യൂഹനോൻ മാർ ദിമിത്രിയോസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാവിലെ മിസോറാം ഭവനിൽ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുമായി വൈദികർ ചർച്ച നടത്തും. പിന്നീട് ശ്രീധരൻപിള്ളയ്ക്കൊപ്പം വൈദികർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തിരിക്കും. നാളെ യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് മെത്രോപൊളിറ്റൻ ട്രസ്റ്റ് ജോസഫ് മാർ ഗ്രിഗോറിയോസ്, സുന്നഹദോസ് സെക്രട്ടറി തോമസ് മാർ ദിമോത്തിയോസ്, കുര്യാക്കോസ് മാർ തിയോഫിലോസ് മെത്രോപൊളിത്ത എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഇരു സഭകളും മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകൾ കൂടി കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. ജനുവരി ആദ്യവാരം കത്തോലിക്ക സഭാ പ്രതിനിധികളും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മതപരിവർത്തനം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. പത്തനംതിട്ട നഗരസഭയിൽ എൽ ഡി എഫ് ഭരണം ഉറപ്പിച്ചു. 2 സ്വതന്ത്രരെ ഉൾപ്പെടെ നിലവിൽ 15 സീറ്റ് എൽ ഡി എഫിനുണ്ട്. എസ് ഡി ബി ഐ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും. വിവരങ്ങളുമായി സത്യനാരായണൻ ചേർന്നു. പത്തനംതിട്ട നഗരസഭാ ഭരണം എൽ ഡി എഫിന് ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വതന്ത്രരുടെ പിന്തുണയുണ്ട്. എസ് ഡി ബി ഐ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. വിശദാംശങ്ങൾ. പത്തനംതിട്ട നഗരസഭയുടെ ഭരണം എൽ ഡി എഫിന് ലഭിക്കുമെന്ന് തന്നെ ഉറപ്പായിരിക്കുന്നു. കാരണം നേരത്തെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ 13 സീറ്റ് വീതമായിരുന്നു എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിരുന്നത്. 2 സ്വതന്ത്രരുടെ തീരുമാനമാണ് ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ നേരത്തെ എസ് ഡി പിക്ക് 3 സീറ്റും അതുപോലെ തന്നെ സ്വതന്ത്ര 2 പേരും ജയിച്ചിരുന്നു. ഇതിൽ 2 പേരാണ്, അതായത് മുൻ നഗരസഭാ ചെയർമാനായ അജിത് കുമാറിനെയും സ്വതന്ത്രനായ അജിത് കുമാറിന്റെയും സ്വതന്ത്രയെ മത്സരിച്ച ആമിന ഹൈദരാലിയുടെയും പിന്തുണയാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത്. ഇതോടെയാണ് 15 സീറ്റ് ഇപ്പം എൽ ഡി എഫ് ആയിരിക്കുന്നത്. ഇതോടെ നഗരസഭ ഭരണം എൽ ഡി എഫ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അല്പസമയത്തിനും വെച്ച് തന്നെ ഇത് തന്നെയുള്ള കൃത്യമായ തീരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും യു ഡി എഫിന് പത്തനംതിട്ട നഗരസഭയിൽ ഭരണം നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയായിരുന്നു. യു ഡി എഫ് ഭരണം നിലനിർത്താനുള്ള എല്ലാ ചർച്ചകളും ഇന്നലെ യോഗം കൂടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 2 സ്വതന്ത്രരുടെ നിലപാടുകളാണ് ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം ഉറപ്പിക്കാൻ കഴിയുന്നത്. ആദ്യത്തെ ഈ വൈസ് ചെയർമാനായി ആമിന ഹൈദരാലിക്ക് നൽകാമെന്നൊരു ഉറപ്പും എൽ ഡി എഫ് നൽകിയിട്ടുണ്ട്. അവസാന 2 വർഷം ഈ സ്വതന്ത്രമായി മത്സരിച്ച അജിത് കുമാറിനും ചെയർമാൻ സ്ഥാനം കൊടുക്കും. എൽ ഡി എഫിലെ സക്കീർ ഹുസൈനാണ്, മുൻ നഗരസഭാ ചെയർമാനായ സക്കീർ ഹുസൈനാണ് എൽ ഡി എഫിലെ ചെയർമാനാകുന്നത്. എന്തായാലും എൽ ഡി എഫിന് 19 നഗരസഭ ലഭിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. രഞ്ജിനി. ശരി, ശശിനാരായണ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നെയ്യാറ്റിൻകരയിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിലെ ഗൃഹനാഥൻ മരിച്ചു. വെൺപകൽ സ്വദേശി രാജൻ 40 മരിച്ചത്. തീ പൊള്ളലേറ്റ ചികിത്സയിലിരിക്കെ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അയൽവാസിയുമായി ഭൂസംബന്ധമായ ഒരു തർക്കം നെയ്യാറ്റിൻകര കോടതിയിൽ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പിലാക്കുന്നതിനിടയിൽ ഭാര്യയും ചേർത്ത് പിടിച്ച തലയിൽ പെട്രോൾ ഒഴിച്ചാണ് രാജൻ ചൊവ്വാഴ്ച ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇപ്പോൾ മലപ്പുറത്ത് മന്ത്രി കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണുകയാണ്. എല്ലാവരും പിന്നെ ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചിട്ടുള്ള ആളുകൾ എത്തി. ഇനി 11 മണിക്കുള്ള മീറ്റിംഗ്, അപ്പോഴാണല്ലോ ആശയവിനിമയം നടക്കുന്നത്. ആ സമയത്തേക്ക് ക്ഷണിച്ച എല്ലാവരും തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെറുതെ പറയണത്, ബഹുമാന്യനായിട്ടുള്ള ആലിക്കുട്ടി മുസ്ലിയാരെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം പിന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ദേഹാസ്വസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് പ്രഷർ അധികരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം മടങ്ങിപ്പോവാണുണ്ടായത്. പക്ഷേ എന്നാലും സംഘടനയുടെ പ്രതിനിധികളെ തീർച്ചയായിട്ടും ഇതിലേക്ക് പറഞ്ഞേക്കാം. കാരണം ഭാവി കേരളവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സമസ്തക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ആശയങ്ങൾ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുമായി പങ്കുവെക്കുക എന്നുള്ളത് ആ സംഘടനയുടെ തന്നെ ഒരു താല്പര്യമാകുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിനനുസരിച്ച് തന്നെ സമസ്തയുടെ പ്രതിനിധികൾ വരികയും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ക്ഷണിച്ചിട്ടില്ല.
കേരള പര്യടനത്തിന്റെ ഭാഗമായുള്ള അതിന് മുന്നോടിയായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ നിന്നും ഇ കെ വിഭാഗം വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത ശരിയല്ല. അവരുടെ സംഘടനാ പ്രതിനിധികൾ അല്പസമയത്തിനകം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. പാലക്കാട് തേൻകുറിശി ദുരഭിമാന കൊലയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ഏറ്റെടുക്കും. ഡിവൈഎസ്പി സുന്ദറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം കേസിൽ പോലീസിന്റെ വീഴ്ച പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കി. ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തേങ്കുറിശ്ശിയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ ലോക്കൽ പോലീസിനെതിരെ ആരോപണം ഉയർന്നതോടെയാണ് പാലക്കാട് എസ്പി അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഡിവൈഎസ്പി സുന്ദരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേസിൽ രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. റിമാൻഡിലായ ഇവരെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം സംഭവത്തിൽ ലോക്കൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതോടെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. FIR ഇട്ട് കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും മലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കുന്നതായിരിക്കും. ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി തൊടുപുഴയിൽ പോക്സോ കേസ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുമളി സ്വദേശി ബിനോയാണ് മരിച്ചത്. തുടങ്ങനാടുള്ള കോവിഡ് കെയർ സെന്ററിൽ നിരീക്ഷണത്തിലായിരുന്ന ബിനോയിയെ ഇന്ന് രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 23-നാണ് ഇയാളെ കോവിഡ് കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം കാരക്കോണത്ത് മധ്യവയസ്കിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അരുൺകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്ന് അരുൺ പോലീസിനോട് സമ്മതിച്ചു. ശാഖാകുമാരിയുടെ മരണം ഷോക്കേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി പരിഗണിക്കും. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ശിവശങ്കറിന് ജാമ്യം അനുവദിക്കരുത് എന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചിരുന്നു. ശിവശങ്കറിന് ഡോളർ കടത്തിലടക്കം പങ്കുണ്ട്. പ്രമുഖർ അടക്കമുള്ള പ്രതികൾ പിടിയിലാകാനുള്ള സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് ഉചിതമല്ല എന്നും കസ്റ്റംസ് പറയുന്നു. എന്നാൽ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ശിവശങ്കറിന്റെ ആവശ്യം. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ മാസം 30-ന് ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അന്വേഷണ സംഘത്തിന് അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകിട്ട് 5 വരെയും ചോദ്യം ചെയ്യാൻ വിജിലൻസ് തയ്യാറെടുത്തത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ചോദ്യം ചെയ്യലെന്ന് കോടതി ഉത്തരവുണ്ട്. ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് വിശ്രമം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അർബുദം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ നവംബർ 18-നാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കരാറുകാരന് അമിത ലാഭം ഉണ്ടാക്കുന്നതിനായി പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് വിജിലൻസ് കേസ്. ഇതിനായി ടെൻഡർ നടപടികളിൽ അടക്കം ക്രമക്കേട് നടത്തുകയും വഴിവിട്ട് വായ്പ അനുവദിക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ സാക്ഷി എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മൊഴിയെടുത്തിരുന്നു. പിന്നീട് ടി ഒ സൂരജ് അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇബ്രാഹിം കുഞ്ഞിനും അഴിമതിയിൽ പങ്കുണ്ട് എന്ന സൂചന ലഭിച്ചത്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ ഡ്രൈ റണ്ണിനായി ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശ്, അസം, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടക്കുക. 4 സംസ്ഥാനങ്ങളിലെ 2 ജില്ലകളിൽ വീതമാണ് ഡ്രൈ റൺ. തെരഞ്ഞെടുക്കപ്പെട്ട 100 പേർക്ക് വാക്സിൻ നൽകും. കുത്തിവയ്പ് എടുക്കൽ പ്രത്യാഘാതമുണ്ടായാൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, കുത്തിവയ്പ് കേന്ദ്രങ്ങളിലെ അണുബാധ നിയന്ത്രണം തുടങ്ങിയവ നിരീക്ഷിക്കും. ശീതീകരണ സംവിധാനങ്ങളുടെ പരിശോധനയും നടത്തും. 2 ദിവസത്തെ വിലയിരുത്തലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറും. ലോകാരോഗ്യ സംഘടനയും UNDPയും സഹകരിച്ചാണ് വാക്സിൻ ഡ്രൈ റൺ നടത്തുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഡൽഹി അതിർത്തികളിലെ കർഷക സമരം 33-ാം ദിവസത്തിലേക്ക്. നാളെ സർക്കാരുമായി നടക്കാനിരിക്കുന്ന ചർച്ചയിലും കർഷക സംഘടനകൾ നിയമം പിൻവലിക്കണമെന്ന ആവശ്യം ആവർത്തിക്കും. കർഷകരെ പിന്തുണച്ച മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA മാർ നിയമസഭയിലേക്ക് ട്രാക്ടർ റാലി നടത്തും. പ്രതിഷേധം തുടരുമ്പോഴും നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും ഇന്നും നാളെയും അതിശൈത്യകാറ്റിന് സാധ്യത. അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, വടക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ തണുപ്പ് വീണ്ടും കൂടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. വീടിനകത്ത് തന്നെ തുടരണമെന്നും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴങ്ങൾ കഴിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്.
തണുപ്പിനെ പ്രതിരോധിക്കാൻ ചർമ്മം നനവുള്ളതായി സൂക്ഷിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. സ്പോർട്സ്.